നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലയിൽ കൈവച്ച് സഖാക്കൾ. നിയമസഭാ ചരിത്രത്തിൽ അസാധാരണമായ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെ പ്രമേയം. ഇന്ന് സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും ആരോപണ വിധേയനായ പി ശ്രീരാമകൃഷ്ണനെ ഇന്നേറെ നിർണായകം. ഈ നിയമസഭയുടെ അവസാന സമ്മേളനം അവിസ്മരണീയമാക്കാൻ കരുത്തോടെ UDF. പി ശ്രീരാമകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന പ്രതിപക്ഷ പ്രമേയം ഇന്ന് നിയമസഭയിൽ വരുമ്പോൾ അതിന് തുടക്കം കുറിച്ചത് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രനായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ടെന്ന് കോടതി പറഞ്ഞ ഉന്നതന്റെ പേര് സംബന്ധിച്ച പരാമർശത്തിലാണ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയത്. കോടതി പറഞ്ഞ ഉന്നതൻ ഭഗവാന്റെ പേരുള്ള ഒരാളാണെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. ആ ചർച്ച കേരളം ഏറ്റെടുത്തതിന് പിന്നാലെ ശ്രീരാമകൃഷ്ണന്റെ പേര് പുറത്തായി. അതോടെ പ്രതിപക്ഷം അത് ഏറ്റെടുത്തു. സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും ആരോപണ വിധേയനായ പി ശ്രീരാമകൃഷ്ണന് അധികാര സ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്ന പ്രമേയം ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് MUMMARAANU. പ്രമേയം ചർച്ചയ്ക്കെടുക്കുമെന്ന് സ്പീക്കർ നേരത്തെ അറിയിച്ചിരുന്നു. അസാധാരണമായ നടപടിക്രമത്തിനാണ് നിയമസഭ സാക്ഷ്യം വഹിക്കുക. സ്പീക്കർ സ്ഥാനത്ത് നിന്ന് പി ശ്രീരാമകൃഷ്ണനെ മാറ്റണമെന്ന പ്രതിപക്ഷ പ്രമേയം നിയമസഭയിൽ അവതരിക്കപ്പെടും. 20 അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പ്രമേയം പരിഗണിക്കും. ശൂന്യവേളയുടെ സമയത്താവും അവതരണ അനുമതി തേടുക. സ്വർണ്ണക്കടത്ത് കേസിലും ഡോളർ കടത്ത് കേസിലും പി ശ്രീരാമകൃഷ്ണൻ ആരോപണ വിധേയനാണെന്നും അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനത്ത് തുടരാൻ ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടെന്നുമാണ് MUMMAR അവതരിപ്പിക്കുന്ന പ്രമേയത്തിന്റെ കാതൽ. സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയെ ഡോളർ കടത്ത് കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. സ്പീക്കറെയും കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. എല്ലാ അന്വേഷണവുമായി സഹകരിക്കുമെന്നും തെറ്റ് ചെയ്യാത്തതിനാൽ ആശങ്കയില്ലെന്നുമാണ് സ്പീക്കർ പറയുന്നത്. എന്തായാലും നിയമസഭയുടെ അവസാന നാളുകളാണിത്. അതിനാൽ തന്നെ ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷവും നോക്കുക. സാമ്പത്തിക ആരോപണങ്ങളാൽ പെടുന്ന ആദ്യ നിയമസഭാ സ്പീക്കറാണ് ശ്രീരാമകൃഷ്ണൻ. DYFA മുൻ അഖിലേന്ത്യാ അധ്യക്ഷനും CPMന്റെ ഭാവി വാഗ്ദാനവുമായ അദ്ദേഹത്തിനെതിരെ സമീപകാലം വരെ അത്തരം ആക്ഷേപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് പോലും നിഷേധിക്കാൻ കഴിയാത്തതായി. അവർ കോടതിയിൽ കൊടുത്ത മൊഴി അടിസ്ഥാനമാക്കി നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലുടൻ കസ്റ്റംസ് സ്പീക്കറെ ചോദ്യം ചെയ്യും. ഇടതുപക്ഷത്തിന് അത് ഉൾക്കൊള്ളുക അത്ര എളുപ്പമല്ല. വർഗീയ കക്ഷിയായി കണക്കാക്കുന്നതിനാൽ ശിവസേനക്കാരനായ മനോഹർ ജോഷിയെ ലോക്സഭാ സ്പീക്കറാക്കിയതിനെതിരെ പ്രതിഷേധിച്ച പാരമ്പര്യമാണ് CPM പോളിറ്റ് ബ്യൂറോക്കുള്ളത്. പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അധ്യക്ഷ പീഠത്തിൽ നിന്നും സ്പീക്കർ താഴെയിറങ്ങി അംഗങ്ങൾക്കൊപ്പം ഇരിക്കണമെന്നാണ് ചട്ടം. സ്പീക്കറുടെ ഔന്നത്യം ഇല്ലാതാക്കുന്ന ഏക സന്ദർഭം. ഇതിനു മുൻപ് കോൺഗ്രസിലെ AC ജോസും വക്കോവും മാത്രമാണ് ഇത്തരം പ്രമേയത്തെ നേരിട്ടതിനാൽ സഭയിലെ പ്രതിപക്ഷ അവിശ്വാസത്തെ അഭിമുഖീകരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ ഇടതു സ്പീക്കറാണ് ശ്രീരാമകൃഷ്ണൻ. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി ഇതിനെയും പാർട്ടി കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നു. സ്പീക്കർ സർക്കാരിന്റെ ഭാഗമല്ല എന്നതുകൊണ്ട് കൂടിയാകാം. ചോദ്യങ്ങൾക്കുള്ള മറുപടികൾക്കപ്പുറം നേതാക്കളോ CPMO അദ്ദേഹത്തെ ന്യായീകരിച്ചോ പിന്തുണച്ചോ വന്നിട്ടില്ല. പ്രതിപക്ഷ പ്രമേയത്തെ ചോദ്യം ചെയ്തിട്ടുമില്ല. അതിനാൽ തന്നെ എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ല. എല്ലാം നഷ്ടപ്പെട്ട പ്രതിപക്ഷ നേതാവ് കണ്ണും പൂട്ടി ശ്രീരാമകൃഷ്ണനെതിരെ ആഞ്ഞടിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.